ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫിലിമി സ്പോട്ടിയിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതാണ്. അടുത്തതായി വീഡിയോയിലേക്ക് കടക്കാം. 2020 ഒക്ടോബർ 2 വീരുമാണ്ടി സംവിധാനത്തിൽ OTT പ്ലാറ്റ്ഫോമായ C5 റിലീസ് ചെയ്ത തമിഴ് ഡ്രാമ ചിത്രമാണ് പായ് റണസിംഗം. 3 മണിക്കൂർ അടുപ്പിച്ചു നിൽക്കുന്ന ചിത്രം മുന്നോട്ട് കൊണ്ടുപോകുന്നത് മക്കൾ സെൽവൻ, വിജയ് സേതുപതി, ഐശ്വര്യ രാജേഷ്, യോഗി ബാബു എന്നിവരുടെ അഭിനയത്തിലൂടെയാണ്. ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളുടെ സത്യമായ കഥയാണ് സിനിമ പറയുന്നത്. തന്റെ നാട്ടാർക്കു വേണ്ടി സാമൂഹ്യ സേവനം ചെയ്തുവന്ന നായകൻ ജോലി തേടി വിദേശത്തേക്ക് യാത്രയാകുന്നു. അവിടെ വെച്ച് മരണമടയുന്ന കഥാനായകന്റെ മൃതശരീരം നാട്ടിലേക്ക് കൊണ്ടുവരാനായി തന്റെ ഭാര്യയും നാട്ടുകാരും ചേർന്ന് സമൂഹത്തിലെ അധികാരികളോട് പോരാടുന്നതാണ് സിനിമയുടെ ഉള്ളടക്കം. ശക്തമായ ഭാര്യ കഥാപാത്രത്തെ കാഴ്ചവെച്ച ഐശ്വര്യ രാജേഷിന്റെ അഭിനയം പറയാതിരിക്കാൻ വയ്യ. പണം, പദവി, അധികാരം, നീതി, രാഷ്ട്രീയം തുടങ്ങിയ എല്ലാ സാമൂഹിക പ്രതിബന്ധങ്ങളും ഇതിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള സിനിമാറ്റോഗ്രഫിയും മറ്റു VFX വളരെ മനോഹരമായ രീതിയിലാണ് സിനിമാറ്റോഗ്രഫറായ ഏകാംബരൻ ചെയ്തിരിക്കുന്നത്. നാടൻ ഭാഷാ രീതിയിലുള്ള ഷൺമുഖമുത്തുസ്വാമിയുടെ ഡയലോഗ്സും പ്രീതി നെടുമാരന്റെ ലളിതമായ കോസ്റ്റ്യൂം ഡിസൈൻസും സിനിമയ്ക്ക് ഒരു പ്രത്യേക ഭംഗി സമ്മാനിച്ചു. ആദ്യ 1.5 മണിക്കൂർ ജിജ്ഞാസ ഉണർത്തുന്നവയും ശേഷം അവസാനത്തെ 20 മിനിറ്റിലെ സീൻ വിബ്രാഞ്ച് സംഗീതവും മറ്റ് BGM കൂടി ചേർന്നപ്പോൾ പ്രേക്ഷകരുടെ കണ്ണു നിറഞ്ഞു. 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്നു എന്നത് മാറ്റിവെച്ചാൽ ലോക്ഡൌൺ സമയത്ത് പുറത്തിറങ്ങിയ തമിഴ് ചിത്രങ്ങളിൽ തീർച്ചയായും കണ്ടിരിക്കാവുന്ന നല്ലൊരു സിനിമയാണ് പായ് റണസിംഗം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.